വയനാട് വാഗേരി മുടക്കുലയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തിന് ആദ്യഘട്ട നഷ്ടപരിഹാരം കൈമാറി. പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശും ചെതലയം റേഞ്ച് ഓഫീസർ അബ്ദുൾ സമദും വാടംഗം രുക്മിണി സുബ്രഹ്മണ്യനും വീട്ടിലെത്തി ആദ്യഘട്ട 5 ലക്ഷം രൂപയാണ് കൈമാറിയത്. അതേസമയം നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ ശക്തമാക്കി ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനൂപ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനൂപ്, കടുവയ്ക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇന്ന് രാവിലെ തന്നെ കടുവയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായി നടന്നത്. ഉത്തരമേഖല CCF KSBB നേതൃത്വത്തിലുള്ള വനപാലക സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കടുവയെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായ നിഗമനത്തിൽ ചില തെളിവുകളെല്ലാം അനൂപിന് ലഭിച്ചിരുന്നു. ഈ കടുവ ആക്രമണം ഉണ്ടായ ദിവസം രാത്രി പ്രദേശത്ത് കടുവയുടെ പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് കടുവയുടെ ഒരു വ്യക്തമല്ലാത്തൊരു ദൃശ്യം കിട്ടിയിട്ടുണ്ട് വനവകുപ്പിന്. അത് ഈ കടുവയെ ഐഡന്റിഫൈ ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു ചിത്രമല്ല കിട്ടിയത്. എങ്കിലും ആ ചിത്രവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമണകാരിയായിട്ടുള്ള കടുവ അല്ലെങ്കിൽ നരഭോജയായി മാറിക്കഴിഞ്ഞ് ഈ കടുവയെ തിരിച്ചറിഞ്ഞ് ആ കടുവയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഏതായാലും വനവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഈ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിവരികയാണ്. ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും ഈ സ്ഥലത്തുണ്ട്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മരണപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തിന് ആദ്യഘട്ട നഷ്ടപരിഹാര തുക 5 ലക്ഷം രൂപ വീട്ടിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ചെതലയം ബ്രാഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലെത്തി നൽകിയത്. പ്രധാനമായും ഇന്ന് ഈ തെരച്ചിൽ ഈ മേഖല തന്നെ കേന്ദ്രീകരിച്ചാണ്. വാഗേരി അതോടൊപ്പം തന്നെ മൂടക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലാണ് ഇന്നും തിരച്ചിൽ നടക്കുന്നത്. അതിപ്പോഴും തുടരുക തന്നെയാണ്. RRT ടീമും മെട്രോ ടീമും എല്ലാം ഈ പ്രദേശത്ത് സജ്ജമായുണ്ട്. പ്രധാനമായും ഇന്ന് നടന്ന ഒരു ഈ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പ്രകാരമുള്ള നടപടി കൂട് സ്ഥാപിക്കലാണ്. കൂട് സ്ഥാപിച്ച് കടുവയെ ഇന്ന് രാത്രിയോ മറ്റോ അത് കൂട്ടുകണിയിൽപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. അതല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടവും. ആവശ്യമെങ്കിൽ വെടിവെച്ച് കടുവയെ കൊല്ലാമെന്ന തരത്തിലുള്ള വിധത്തിൽ ഉത്തരവ് കഴിഞ്ഞ ദിവസം CCF പുറപ്പെടുവിച്ചിരുന്നു. ഏതായാലും ചീഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ചിരുന്നു. അതിനും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടികൾ ഇപ്പോൾ നടക്കുന്നത്. ആ ഘട്ടത്തിലേക്ക് ആ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ അത്തരമൊരു സാഹചര്യം ഒത്തുവന്നാൽ ആ വിധത്തിലുള്ള നടപടികളിലേക്ക് വനവകുപ്പ് കടക്കും. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഉൾപ്പെടെ പ്രദേശത്ത് നടക്കുകയാണ്. 3 സംഘങ്ങളായി തിരിഞ്ഞുള്ള വനപാലക സംഘമാണ് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നത്. തെരച്ചിൽ തുടരുക തന്നെയാണ്. ശരിയാണ്. ആ വിവരങ്ങൾ നൽകിയത്.